അസ്സലാമു അലൈക്കും. ഐഷ്യൻബ്രോസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ചെമ്മീൻ ബ്രോസ്റ്റഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ചെമ്മീൻ നേരത്തെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ എന്റെ കുഞ്ഞി പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കുന്ന ചെമ്മീനി മിക്സിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഞാൻ എനിക്കും എന്റെ അനിയന്മാർക്കും വേണ്ടി നാല് ചെമ്മീനാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി വേണ്ടത് കുറച്ച് ബ്രെഡാണ്. ബ്രെഡിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി ഇതൊന്ന് നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഞാൻ ഈ മിക്സി ഒന്ന് ഓണാക്കി കൊടുക്കട്ടെ. ബ്രെഡ് കഷ്ണങ്ങളൊക്കെ നന്നായി പൊടിഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. ദാണ്ടേന്റെ ബ്രെഡ് കഷ്ണങ്ങളൊക്കെ നന്നായി തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഞാൻ നേരത്തെ തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്നും കൂടെ കലക്കി എടുക്കട്ടെ. ഈ ബ്രെഡ് ക്രംസ് നന്നായി ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബ്രോസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഈ അടുപ്പും കൂടി ഒന്ന് കത്തിച്ചെടുക്കട്ടെ. ചൂടായ ഇരുമ്പ് ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നേ. ഇനി ചെമ്മീൻ ഓരോന്നോരോന്നായി അതിൽ തന്നെ മുട്ടയിലേക്ക് മുക്കിയെടുക്കാം. ശേഷം ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയെടുത്ത് ഓരോന്നോരോന്നായി ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ബ്രോസ്റ്റഡ് നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടി ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ മൈദയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ബ്രെഡ് ക്രംസിലേക്ക് മൈദയും ചേർത്ത് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതെല്ലാം മുട്ടയിലേക്ക് ഒന്നും കൂടെ മുക്കിയെടുക്കാം. വീണ്ടും ഈ മൈദയുടെയും ബ്രെഡ് ക്രംസിന്റെയും മിക്സിയിലേക്ക് വെച്ച് നന്നായി മിക്സ് ചെയ്ത് വേറെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കൈ നനഞ്ഞിരുന്നത് കൊണ്ടാകാം കയ്യിലേക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നന്നായിട്ടൊന്ന് ഇതെല്ലാം ഡിപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാ സുന്ദര കുട്ടപ്പന്മാരെയും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ എന്റെ എണ്ണ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം തന്നെ ഞാൻ എന്റെ ഒരു ചെമ്മീൻ കുട്ടനെ ഇതിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. നല്ല മൊരിഞ്ഞു വന്നപ്പോ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പറത്തെ സൈഡ് ഒന്ന് നന്നായി വേവട്ടെ. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്നും കോരി എടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത സുന്ദര കൂട്ടപ്പനെ ഞാൻ ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്.
എന്നെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് നന്നായി തന്നെ വേഗം തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. ഇനി ഇതും ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. അങ്ങനെ ആച്ച മീൻ എനിക്ക് ഫ്രൈ ആയി കിട്ടി. അങ്ങനെ ഞാൻ മൂന്നാമത്തെ ചെമ്മീനും വളരെ എളുപ്പം തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെമ്മീനെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ എന്റെ പണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റത്തെ ചെമ്മീൻ ബ്രോസ്റ്റഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതും കൂടെ ഒന്ന് കോരി എടുക്കട്ടെ. അപ്പോൾ എല്ലാ ചെമ്മീൻ ബ്രോസ്റ്റഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല കിടിലം മണം വരുന്നുണ്ട്. ഇനി അല്പം ടൊമാറ്റോ സോസും കൂട്ടി ഞാൻ കഴിച്ചു നോക്കട്ടെ. സോസ് കഴിച്ചപ്പോ പാക്കറ്റിൽ നിന്ന് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിച്ചു പോയി. ഇനി കുറച്ച് സോസും കൂട്ടി ഇവനിന്ന് കഴിക്കാൻ കൊടുക്കട്ടെ. നല്ല കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അനിയൻകുട്ടേനെ നന്നായിട്ട് ഇഷ്ടായെന്നു. ആരെയും നോക്കാതെ ചറപറ ചറപറ എന്ന് തിന്നുവാ. ദാ കഴിച്ചു തീർന്നിട്ട് വീണ്ടും ചോദിക്കാൻ തുടങ്ങി. ദാ അടുത്ത വിളമ്പിയപ്പൊ തന്നെ അടുത്ത ആളും വന്നു. അടിപൊളി ടേസ്റ്റ് ആണല്ലോ. അടുത്ത പച്ചക്കളർ ഇഷ്ടമുള്ള ആളും വന്നു. ഇവനെല്ലാം പച്ചക്കളറാണ് കൂടുതൽ ഇഷ്ടം. അന്ന് പുഡിംഗ് ഉണ്ടാക്കിയപ്പോഴും പച്ചക്കളറ് പുഡിംഗ് ഇവനങ്ങ് കഴിക്കലാക്കി. എനിക്കിത് നോക്കി കൊതിവിട്ടോണ്ടിരിക്കാൻ മാത്രമുള്ളല്ലോ ആകെ രക്ഷയുള്ളൂ. വീണ്ടും കഴിക്കാൻ കുറച്ച് കൊതിയായെങ്കിലും എനിക്ക് ഇവര് കഴിക്കുന്ന കണ്ടപ്പോൾ വളരെ അധികം സന്തോഷമായി. എന്തായാലും ഉണ്ടാക്കിയാൽ അനിയന്മാർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു അടിപൊളി റംസാമി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.